ഹലോ ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് ഉറുമ്പ്. ഈ ഉറുമ്പിനെ പ്രതിരോധിക്കാൻ നല്ലൊരു ജൈവ മരുന്നാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഗ്രാം ബാർ സോപ്പ് ലായന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയാണ്, 20 ഗ്രാം മഞ്ഞപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ 20 മില്ലിയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അതാ ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഈ 5 ഗ്രാം ബാർ സോപ്പ് കലക്കിയ ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഈ വെള്ളവുമായി യോജിപ്പിക്കണം. നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി പതഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലോട്ട് വേപ്പെണ്ണയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ 10 ml ഒരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 2 മൂടി വേപ്പെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 10 മില്ലി എടുത്തു, അതേപോലെ ഒന്നും കൂടെ 10 മില്ലി എടുത്തു, അങ്ങനെ 20 മില്ലി വേപ്പെണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ സോപ്പ് ലായനിയും അതേപോലെ തന്നെ ഈ വേപ്പെണ്ണയും കൂടി നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 20 ഗ്രാം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്കിതൊരു അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മഞ്ഞപ്പൊടിയിലൊക്കെ തരി ഉണ്ടാവും, അപ്പോൾ നമ്മുടെ സ്പ്രെയർ കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രെയർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ മരുന്നാണ്. നമ്മൾ ഈ ലായന് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ബാർ സോപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അത് ലയിച്ച് കിട്ടും വെള്ളത്തിൽ. ഇനി നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ചുരക്കയുടെ വള്ളിയൊക്കെ നല്ലതുപോലെ പന്തലിലോട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉറുമ്പിനെ കാണാറുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് നല്ല മാറ്റം തന്നെ കാണുന്നുണ്ട് ഉറുമ്പിൻ്റെ ശല്യം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നമ്മുടെ വെണ്ടച്ചെടിയിലും മുളകിലും പാവലിലും ഒക്കെ ഉറുമ്പിനെ കാണാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഒരു 2 വട്ടമൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ പയർ ചെടിയിലൊക്കെ നല്ലതുപോലെ ഉറുമ്പിനെ കാണാറുണ്ട്. നമ്മൾ പയറൊക്കെ തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ലതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ മരുന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ലായനിയിൽ വേപ്പെണ്ണയും ബാർ സോപ്പും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ മറ്റു കീടങ്ങൾക്കെതിരെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ആഴ്ചയിൽ 1 വട്ടം ഇതൊന്നുണ്ടാക്കി നിങ്ങളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം മാറിക്കിട്ടും. നമ്മുടെ എല്ലാ തരം പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ മരുന്നാണ്. എല്ലാവരും ഇതൊന്നുണ്ടാക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെണ്ടച്ചെടിയിലൊക്കെ നല്ലതുപോലെ ഉറുമ്പിനെ കാണാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല മാറ്റം തന്നെ കാണുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ മരുന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.